എന്തു പറ്റി? ഞാൻ എടുത്തോളാം. ഹലോ ഞാൻ എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഞാനിപ്പോ ഡൽഹിക്ക് പോകാൻ വേണ്ടി എയർപോർട്ടിൽ പോകാൻ നിൽക്കുക. എന്തായാലും ഞാൻ അവിടെ വന്നിട്ട് നീ പോയാൽ മതി. ഉടനെ എത്താം. അച്ഛനാ, ആ ശബ്ദത്തില് പഴയ സ്നേഹവും വാത്സല്യമൊക്കെ. എന്നെ ഉണ്ണീന്ന് അച്ഛൻ പണ്ടങ്ങ് വിളിച്ച് കേട്ടതാ. പിന്നെ ഇപ്പോഴാ ഇങ്ങോട്ട് ഇങ്ങോട്ട് വരണുണ്ടെന്ന്. ഞാൻ കാരണം നിന്റെ യാത്ര ബുദ്ധിമുട്ടായി അല്ലേ? ഇല്ല, ഞാനത് അടുത്ത ഫ്ലൈറ്റിനാക്കി. ഓഹോ, വരൂ അച്ഛ. പെട്ടെന്ന് കാണണമെന്ന് പറഞ്ഞപ്പോ നീ ഒന്ന് പകച്ചു. ഇനി എന്തിനുള്ള പുറപ്പാടാണോ എന്ന് ഓർത്തല്ലേ. അച്ഛൻ ഇനി ആർക്കും ഒരു തലവേദനയാവില്ല മോനെ. ചെയ്തു കൂട്ടിയതൊക്കെ തെറ്റാണെന്ന് മനസ്സിലാക്കാൻ വൈകി. ശ്രമിച്ചില്ല? അധികാരത്തിന്റെ ലഹരിയിൽ പായിയായിരുന്നു ഇത്രയും കാലം. പ്രായാകുന്നോറും കുട്ടികളുടെ മനസ്സാവൂലേ, എന്ത് കണ്ടാലും സ്വന്താക്കണമെന്നൊരു മോഹം. എന്താ ഇപ്പൊ ഇങ്ങനെയൊക്കെ? മുന്നിലേക്ക് നോക്കിയപ്പോഴോ തിരിഞ്ഞു നോക്കിയപ്പോഴോ ഒരു കാര്യം എനിക്ക് ബോധ്യമായി. ഞാനെന്ന രാഷ്ട്രീയക്കാരൻ വെറും ഒരു വട്ടപൂജ്യമാണെന്ന്, എന്നിൽ അച്ഛൻ ഒരു മൃഗമായിരുന്നു എന്ന്. പ്രായശ്ചിത്തം ചെയ്ത പാപങ്ങൾക്ക് പരിഹാരമാകുമെങ്കിൽ ഞാൻ മോന്റെ കാല് പിടിക്കും. അങ്ങനെയൊന്നും പറയല്ലേ. മതിയായി, എല്ലാം മതിയായി. ഞാൻ ഇന്ന് വരെ അഴിമതിയിലൂടെ ഉണ്ടാക്കിയതൊക്കെ സർക്കാരിന് തിരിച്ചു കൊടുക്കാൻ പോവാ. എന്നിട്ട് ചെയ്ത തെറ്റുകൾ ഏറ്റു പറഞ്ഞ് പൊതുജനങ്ങളോട് മാപ്പ് ചോദിക്കണം. അച്ഛ, അച്ഛനെ വിശ്വസിക്കടാ. ഇനി നിന്റെ അച്ഛൻ വിശ്വാസവഞ്ചനം കാട്ടില്ല. മതി, എനിക്കിത് മതി. ഞാൻ ആഗ്രഹിച്ച പോലെ ഒരച്ഛനെ ഈശ്വരൻ എനിക്ക് തിരിച്ചു തന്നല്ലോ. അറിഞ്ഞോ അറിയാതെയോ അച്ഛനെ ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഇങ്ങനൊരച്ഛൻ്റെ മകനായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാ. ഇനി എൻ്റെ അച്ഛന് വേണ്ടി ഈ സ്ഥാനമാനങ്ങളൊക്കെ ഉപേക്ഷിക്കാൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ. വേണ്ടടാ, എനിക്കിനി മന്ത്രി ഒന്നും ആകണ്ട. നീ ആ ശരി, നിന്നെപ്പോലുള്ള ചെറുപ്പക്കാരാണ് ഇനി ഇവിടെ ഭരിക്കേണ്ടത്. അടുത്ത തലമുറ നിന്നെ മാതൃകയാക്കുന്നത് നിറഞ്ഞ മനസ്സോടെ എനിക്ക് കാണണം. എന്നിട്ട് ഇങ്ങനെ ഒരു മന്ത്രിയുടെ അച്ഛനായിട്ട് ഇനിയുള്ള കാലം അഭിമാനത്തോടെ എനിക്ക് ജീവിക്കണം. മോളെ, വന്നു കയറിയ മഹാലക്ഷ്മിയെ ആട്ടിപ്പായിച്ചവനാ ഞാൻ. എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങൾക്ക് ഈശ്വരൻ തരും, നന്നായി വരും. ഉണ്ണി, ഇപ്പൊ എനിക്ക് മനസ്സിന് എന്തൊരു സ്വസ്ഥതയെന്നറിയടാ. ഇനി എനിക്കെല്ലാം മറന്ന് സമാധാനമായിട്ട് ഉറങ്ങണം. നീ ഡൽഹി യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നാൽ ഉടൻ രണ്ടുപേരും തറവാട്ടിലേക്ക് താമസമാകണം. പറ്റേ മോളെ? എപ്പോ? മുൻ വിദ്യാഭ്യാസ മന്ത്രി ബാലഗംഗാധര മേനോൻ കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടു. ആഭ്യന്തരമന്ത്രി ശ്രീ ബി കൃഷ്ണകുമാറിന്റെ പിതാവാണ് കൊല്ലപ്പെട്ട ബാലഗംഗാധര മേനോൻ. സംഭവസ്ഥലത്തു നിന്നും ലോറി ഡ്രൈവറും ക്ലീനറും ഓടി രക്ഷപ്പെട്ടു. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ചിറ്റാരിക്കരയിലുള്ള സ്വവസതിയിലേക്ക് കൊണ്ടുപോകും. Thank you.
ഇതിപ്പോ ആക്സിഡന്റ് ആണോ കൊല്ലിച്ചതാണോ ആർക്കറിയാം. അധികാരം ഒഴിഞ്ഞുകൂടിക്കാതിരിക്കാൻ വേണ്ടി സ്വന്തം മകൻ തന്നെ കൊല്ലിച്ചതാണെന്ന് എല്ലാരും പറയുന്നേ. എന്നിട്ട് ആ സമയത്തൊരു ഡൽഹി യാത്രയിൽ ആരും സംശയിക്കില്ലല്ലോ. അമ്മേ, അച്ഛനേക്കാൾ വലുതാണോടൊന്ന് എനിക്ക് അധികാരം, മന്ത്രിസ്ഥാനം, അച്ഛനെ എതിർത്ത് എതിർത്ത് ഒടുവിൽ നീ സ്വന്തം അച്ഛനെ. അമ്മേ, എനിക്ക് നിന്നെ കാണണ്ട, പോ എന്റെ മുമ്പിൽ നിന്ന്. ജോസഫേട്ടൻ അച്ഛന്റെ കൂടെ എങ്ങനെയാ? താനിത് അങ്ങോട്ടാ? ഞാൻ അങ്ങോട്ടാ? ആ അങ്ങോട്ട്, അല്ല ഇങ്ങോട്ട്. കയറോ വണ്ടിയില്, ഇങ്ങോട്ട് കയറോ. ആള് മാറിപ്പോയില്ലോ, ഞാൻ ജോസഫാ. എന്നോട് വണ്ടി കയറല്ലേ പറഞ്ഞേ? എങ്ങോട്ടാ എന്നെ കൊണ്ടുപോകുന്നേ? കൊല്ലാൻ. വണ്ടി വിടറോ. 10-25 കൊല്ലം നിഴല് പോലെ നടന്നല്ലേ എന്റെ കൂടെ. താനുണ്ടാകണം ഇനി എന്നോടൊപ്പം. ബി എ ആയിട്ടല്ല, നല്ലൊരു സുഹൃത്തായിട്ട്. സാറിന് വട്ടായോ? താനൊന്നും ഉദ്ദേശിക്കണ്ട, ഇത്രയും കാലം എനിക്ക് വട്ട് തന്നെയായിരുന്നു. ഇപ്പൊ തിരിച്ചറിവ് വന്നു. എന്റെ മോൻ എന്റെ കണ്ണു തുറപ്പിച്ചിടും. എന്റെ ഈശോയെ, ഞാൻ എന്തായി കേക്കുന്നെ? ലക്ഷ്മി എനിക്ക് സന്തോഷമായി കാണുമല്ലേ. അതല്ലേ രസം. ഞാൻ അവളോട് ഒന്നും പറഞ്ഞില്ല. ഒരു സസ്പെൻസ് ആയിക്കോട്ടെ. മകനും മരുമകളും പെട്ടെന്ന് വീട്ടിൽ വന്ന് കയറുമ്പോ അവൾ അന്തം വിട്ടു. ആ ഇടയിൽ ഞാൻ തെറിച്ചു പോയി. അതൊരു സാധാരണ ആക്സിഡന്റ് ആയിരുന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ പിന്നെ ആ ലോറി പിന്നോട്ടെടുത്ത ശേഷം പിന്നെയും കൊണ്ടുവന്നിടിച്ച എന്തിനാ? മനഃപൂർവ്വം ആരോ ജയിച്ച പോലെ. സർ, ഒരു കാര്യം. ആ ലോറി ഡ്രൈവറും കിളിയും ഒളിച്ചിരിക്കുന്ന സ്ഥലം കണ്ടുപിടിച്ചു. പക്ഷേ